നമസ്കാരം. സനാതന ധർമ്മത്തിനെ പണ്ടുകാലം മുതലേ ലോകമെമ്പാടും നിരവധി ആരാധകരുണ്ട്. ഭൗതികതയിൽ മനംമടുത്ത പാശ്ചാത്യ ലോകം എപ്പോഴും ഭാരതീയതയെയും സനാതന ധർമ്മത്തെയും ആശ്രയിക്കുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്തിരുന്നു. പാശ്ചാത്യ ലോകത്തെ യുവാക്കൾക്കിടയിൽ സനാതന ധർമ്മ പ്രചരണത്തിനായി നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. മാതാ അമൃതാനന്ദമയി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന അമൃത യുവധർമ്മധാരയുടെ യുവജന ശിബിരം ശ്രദ്ധേയമായി. 23 രാജ്യങ്ങളിൽ നിന്നുള്ള 15നും 30നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് ഈ ശിബിരത്തിൽ പ്രതിനിധികളായെത്തിയത്. സനാതനധർമ്മത്തിലും ഭാരതീയതയിലും അധിഷ്ഠിതമായ വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് നടത്തിയ ശിബിരം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഫ്രാങ്ക്ഫർട്ടിലെ അമൃതാനന്ദമയി ആശ്രമത്തിൽ വച്ചാണ് ശിബിരം നടന്നത്. ദ പവർ ഇൻ യൂത്ത് എന്നതായിരുന്നു ഈ ശിബിരത്തിൻ്റെ മുഖ്യ സന്ദേശം. സ്വാമി ശുഭാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള പ്രഗത്ഭർ ശിബിരത്തിലെ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഞങ്ങളുടെ പ്രതിനിധികളായ രതീഷ് വേണുഗോപാലും അർജുൻ ചക്രത്തറയും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമൃത യുവധർമ്മധാരയുടെ അതായത് ആയുധിൻ്റെ പവർ ഇൻ യൂത്ത് സമ്മിറ്റ് ഫ്രാങ്ക്ഫർട്ടിൽ വളരെയധികം ആഘോഷമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കൊണ്ടാടുന്നതായിട്ട് കാണുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് ഇവിടെ കിച്ചൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലുമൊക്കെ ആയിട്ട് നിരവധി ആളുകളും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. നമശിവായ. എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് ഇന്ന് ഇവിടെ ഈ ആഴ്ച നടക്കുന്ന ഈ സമ്മിറ്റിലേക്ക് നമ്മളിവിടെ നിങ്ങൾ സേവ ചെയ്യുന്നത്? ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രസാദമാണ്. ലഡു, ബേസൻ ലഡു പോലെ. അതിൽ ചിക്പിയും പിന്നെ കോക്കനട്ടും ബട്ടറും അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഹെഡ് ഷെഫ്. ഇദ്ദേഹമാണ് ഉള്ളിലെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് ഹെഡ് ഷെഫിനോടും ചോദിക്കാം. So could you please tell me a little bit about the delicacies that you are making? Always I say the chef is Amma. We are only the Amma Anapurna's grace always. Okay. So we make dal, rice, papadam, curry, chutney. Awesome. Like we are going to try it out this afternoon. Salad. Yes, absolutely. Yes, for sure. For nothing sure. Is complete without salad, right? Yeah. Yes. Thank you. Otherwise, we have should have salad. എന്താണ് ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ വന്ന് സേവ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരെയും ഇൻസ്പയർ ചെയ്ത ഘടകം? The main inspiration is of course അമ്മ. അമ്മയാണ് നമ്മുടെ മെയിൻ ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നത്. അമ്മ ഇവിടെ എല്ലാ കൊല്ലവും വരാറുണ്ട് ടൂറിന്. ഇപ്പോൾ കോവിഡ് കാരണം 3 കൊല്ലമായി വന്നിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഒരുമിച്ചിരുന്ന് സേവ ചെയ്യുമ്പോഴും ഒരുമിച്ച് ഓരോ നല്ല ഒരു പവർ ഇൻ യൂത്ത് ആണല്ലോ നമ്മുടെ ആയുധിൻ്റെ ഈ വർഷത്തെ തീം. അപ്പം അതിനായിട്ട് ഒരുമിച്ചിങ്ങനെ ഒരു ഉത്സാഹത്തോടെ ഒരു വോളണ്ടിയറിങ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ അതൊക്കെ ഇറ്റ്സ് നൈസ്. ആൻഡ് നമ്മുടെ യൂഷ്വൽ ജോലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും ഡോക്ടറും അതുപോലെ കുറേ ബോറിങ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കായിട്ടൊരു സന്തോഷം, അതാണ്. തീർച്ചയായും. അപ്പോൾ കോവിഡൊക്കെ മാറിയ സാഹചര്യത്തിൽ അമ്മ ഉടനെ തന്നെ വിദേശയാത്ര തിരിച്ച് റെസ്യൂം ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അമ്മയെ ഉടനെ തന്നെ യൂറോപ്പിൽ കാണാനാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. നമശിവായ. കണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ഈ ആധ്യാത്മികം മനസ്സിലാക്കുമ്പോൾ, മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അത് ഭയങ്കരം തന്നെയാണ്. എന്താ വെച്ചാൽ പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ അച്ഛനമ്മമാർ വന്ന് എന്നോട് പറയാറുണ്ട്, സ്വാമി ഇങ്ങനെ ഞങ്ങളുടെ മോൻ വന്നിരുന്നു ഒരു ട്രീറ്റിന്, പക്ഷേ വന്ന ശേഷം വലിയ മാറ്റമാണ്. ഇപ്പോൾ വീട്ടിൽ വളരെ എല്ലാവരോടും വളരെ സ്നേഹമാണ്. പിന്നെ പല ദുശ്ശീലങ്ങളും മാറിക്കിട്ടി. അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു ആർഭാടമൊന്നുമില്ല, പിന്നെ സേവനത്തിന് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാറ്റം ശരിക്കും നമുക്ക് ചെറുപ്പക്കാരിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇത് ഈ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാഴ്ച ഇവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇവർക്ക് ഡെയിലി പല ടോപ്പിക്സിനെ കുറിച്ച് ഇവർക്ക് ലെക്ചേഴ്സ് ഉണ്ട്. അത് പലവരും വരാറുണ്ട്. ഇപ്പോൾ അത് സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ അത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിലുള്ള ആൾക്കാരാവാം, അംബാസിഡേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആവാം, ഫിലിം സ്റ്റാർസ് ആവാം. പിന്നെ ആശ്രമത്തിൽ നിന്ന് നമ്മുടെ ഒരു സെഷൻസും ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇതിന്ന് ഇവർക്ക് എന്താ വെച്ചാൽ ഒരു ജനറലി ഒരു ഹോളിസ്റ്റിക് വ്യൂ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ പല രീതിയിലുള്ള വർക്ക്ഷോപ്സ് ഇവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർ രാവിലെ ഈ 1-2 മണിക്കൂർ ലെക്ചേഴ്സ് ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായ പല വർക്ക്ഷോപ്സ് ഇവർക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യും. കുറേ ഫീൽഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇത് ഈ സമ്മിറ്റിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇത് കൂടാതെ വർഷം തോറും ഈ ത്രൂ ഔട്ട് ദ ഇയർ ഓരോ രാജ്യത്തിലും ആയുധൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇവരവിടെ കൂടും. പിന്നെ അവിടുത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ഫീഡിങ് ഹോംലെസ് ആവാം, ചില രാജ്യങ്ങളിൽ ഗ്രീൻ ഫ്രണ്ട്സ് ആക്ടിവിറ്റീസ് ആവാം, ചില രാജ്യങ്ങളിലാണെങ്കിൽ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് അതിൽ എഫക്റ്റ് ചെയ്ത ആൾക്കാരെ സഹായിക്കുന്ന ഇതാവാം. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിന്ന് അവർക്ക് കിട്ടുന്ന ഒരു വ്യക്തിവികാസവും അതിലൂടെ സമൂഹത്തിന് സേവനവും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലൊരു ഉയർന്ന ഉദ്ദേശവും വരുന്നു, എന്നാൽ അതിലൂടെ സമൂഹത്തിന് അതിൻ്റെ നന്മയും കിട്ടുന്നു. അപ്പോൾ അതാണ് ആയുധിലൂടെ കണ്ടുവരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഈ എനിക്ക് തോന്നുന്ന ഈ ചെറുപ്പക്കാർക്ക് വേറെ ഒരു ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ പല വീടുകളിലും പ്രത്യേകിച്ച് ഞാൻ യൂറോപ്പിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത്, അവർ പലപ്പോഴും അവരുടെ വീടുകളിലെല്ലാം ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഈ ബേസിക് നെസസിറ്റീസ് എല്ലാം അവർക്കുണ്ട്. പക്ഷേ ഇങ്ങനെ മാത്രം വളരുമ്പോൾ ചിലപ്പോൾ ഇനിയും വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പോൾ അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന അതിൽ തൃപ്തിപ്പെടാതെ ഇനിയും എനിക്കെന്ത് കിട്ടാൻ പറ്റും എന്നുള്ളൊരു ഫോക്കസാണ്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന പല ചെറുപ്പക്കാരെയും നമ്മൾ സോഷ്യൽ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരിപ്പോൾ ഒരു ഓർഫനേജ് ആവട്ടെ, ഒരു ഹോംലെസ് ഷെൽട്ടർ ആവട്ടെ, അല്ലെങ്കിൽ പല ഇങ്ങനത്തെ രാജ്യങ്ങളിൽ അവർ യാത്ര ചെയ്ത് ഇങ്ങനത്തെ സോഷ്യൽ പ്രോജക്ട്സിലെടുക്കുമ്പോൾ അവർ ജീവിതം ശരിക്കും ഒരു അതിൻ്റെ യാഥാർത്ഥ്യം കാണുകയാണ് അവർ. അപ്പോൾ അതിലൂടെ തനിക്കുള്ള ഇപ്പോൾ ജീവിതത്തിലുള്ളത് ഇത്രയോളം തനിക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഇത്രയോളം അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാവും, ഉള്ളത് വെച്ച് തൃപ്തിപ്പെടും. പിന്നെ തൻ്റെ കയ്യിലുള്ളത് അത് ഷെയർ ചെയ്യാനുള്ള മനസ്സും വരും. അപ്പോൾ ഒരു കൃതജ്ഞതാ മനോഭാവം അവരിൽ വരും. അത് എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് അവർക്കുള്ള വെക്കേഷൻ സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്ന അത് തെറ്റൊന്നുമില്ല. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ അവരെ നല്ല സോഷ്യൽ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അവർക്ക് ഈ തന്നെക്കാട്ടിലും കഷ്ടപ്പെടുന്ന ഇത്രയോ പേരുണ്ട്, അവരുടെ സ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അതിലൂടെ അവരിലുള്ള കാരുണ്യം വളരും. അമ്മ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റീസിലൂടെ നമുക്ക് ലിവ് ഇൻ ലാബ്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ നമ്മൾ ഗ്രാമങ്ങളിൽ കൊണ്ടുപോകും. ഈ അവരവിടെ ഒരു 10-15 ദിവസം ഗ്രാമീണരോടൊപ്പം ജീവിക്കും. അപ്പോൾ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കും, ആ ഗ്രാമത്തിലുള്ള സ്ഥിതി. ഇവർ പലതും പഠിക്കും. ഗ്രാമീണരെന്ന് അവരുടെ നല്ല ഇത്രയോ കാര്യങ്ങൾ ഇവർക്കും പഠിക്കാൻ പറ്റും. എന്നാൽ അവരെ ഏത് രീതിയിൽ അവരുടെ ജീവിതം ഇനി മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടെ ഇവർ വരും. അപ്പോൾ ഇവർക്ക് അവരുടെ ആ പഠിത്തവും അവരുടെ ആ നോളജും അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റും കൂടെ അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുത്താൽ വളരെ നന്നായിരിക്കും തോന്നുന്നു. Thank you so much, Swamiji, for taking the time. സ്വാമി അമൃതാനന്ദപുരിയാണ് ശിബിരത്തിൻ്റെ സമാപന ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്വാമി തത്തുമൈ ന്യൂസിന് പ്രത്യേക അഭിമുഖവും അനുവദിച്ചിരുന്നു. സമകാലിക പ്രസക്തമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സ്വാമിജിയുടെ അഭിമുഖം തത്തുമയി സംപ്രേക്ഷണം ചെയ്തിരുന്നു. കോവിഡ് സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞ 3 വർഷമായി ഓൺലൈനായാണ് ഈ ശിബിരം നടന്നുവന്നത്. എല്ലാ വർഷവും അമ്മ ഈ ആശ്രമം, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തിരുന്നതാണ്. 3 വർഷത്തിന് ശേഷം അമ്മയുടെ സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യൂറോപ്പ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.